കണ്ണൂരിലെ വൈദേകം റിസോർട്ട് സിഇഒ തോമസ് ജോസഫ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. പ്രതികരണത്തിലേക്ക്, ഈ ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ സംശയിക്കേണ്ടതില്ല. സ്വാഭാവികമായും ഒരു കമ്പനി എന്ന നിലയിൽ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവർ ടി ഡി എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ടി ഡി എസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പേയ്മെൻറ്റിൻ്റെ ടി ഡി എസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവർ ശ്രദ്ധയിൽപ്പെടുത്തും. ടി ഡി എസ് എല്ലാം കൃത്യമായി കമ്പനി ഡിഡക്റ്റ് ചെയ്ത് അതാത് സമയത്ത് സർക്കാർ ട്രഷറിയിൽ അടച്ചിട്ടുള്ളതാണ്. കണ്ണൂർ താണ സ്വദേശിയായ മുഹമ്മദ് അഷ്റഫിന്റെ വീട്ടിൽ രാവിലെ ഇതേ പരിശോധന ഉണ്ടെന്ന് പറയുന്നു. അദ്ദേഹം ഈ ഡയറക്ടർ ബോർഡ് അംഗമാണ്. അത് സംബന്ധിച്ച് എനിക്ക് അറിവില്ല. ഞാൻ മുഹമ്മദ് അഷ്റഫിന്റെ വീട്ടിൽ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കമ്പനിയുമായിട്ട് ഏത് മുഹമ്മദ് അഷ്റഫാണെന്ന്, മുഹമ്മദ് അഷ്റഫ് നമ്മളുടെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഒരു മുഹമ്മദ് അഷ്റഫ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെതാണോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് വ്യക്തതയില്ല. അത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കുണ്ടാവുമല്ലോ, എനിക്കത് സംബന്ധിച്ച് വിവരമില്ല. വളരെ വ്യക്തമായി പറയാൻ വേണ്ടി കഴിയും. ഇത് സംബന്ധിച്ച് ഈ കമ്പനിയിലേക്ക് പണം വന്നിട്ടുള്ളത് ഈ രാജ്യത്തെ വിവിധരായിട്ടുള്ള പൗരന്മാരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫറായി വന്നതാണ്. ഇവിടെ പുതുതായി ഉയർന്നു വന്ന പണമല്ല, ആളുകൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പണം ഈ കമ്പനിയുടെ മുമ്പോട്ട് പോക്കിനുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതെല്ലാം ബാങ്ക് ട്രാൻസാക്ഷനിലൂടെ, ബാങ്ക് ട്രാൻസ്ഫറിലൂടെ വന്നിട്ടുള്ള പണമാണ്. അത് ഒരു സിഇഒ എന്ന നിലയിൽ ഞാൻ പറയേണ്ട കാര്യങ്ങളല്ല. ഒരു ഗവൺമെൻറ് ഏജൻസി, അത് ഏത് ഗവൺമെൻറ് ഏജൻസി ആയാലും, ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ വന്ന് രേഖകൾ പരിശോധിക്കുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ചെയ്യുക. അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ സപ്പോർട്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്നുമുണ്ട്. വൈദേകം റിസോർട്ടിലെ റെയ്ഡുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സിഇഒ പ്രതികരിച്ചത്. തോമസ് ജോസഫിന്റെ തത്സമയ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്.